ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയറിംഗ് ആയിട്ടാണ്. അതായത് പ്രാർത്ഥനയുടെ, ബേബി പ്രാർത്ഥനയുടെ ഹെയർ കെയറിംഗ് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. വീക്കിലി വൺ ടൈം ചെയ്യാറുണ്ട്, അതായത് സ്കൂളില്ലാത്ത ടൈമിൽ ചെയ്യാറുണ്ട്. ചെറുതായിട്ട് ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആളാണ്. ചെറുതായിട്ട് ഇവിടെ ഈ ഒരു ഈ സെൻ നമ്മളെ ഹെഡിന്റെ ഇവിടെ കണ്ടായിട്ട് ഇത്തിരി, അപ്പൊ അത് ഭയങ്കര ചൊറിച്ചിലായിട്ട് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ആൾക്കുള്ള ഒരു ഹെയർ കെയറിംഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് വരാ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രായത്തിലുള്ള പിള്ളേർക്കും ഹെയർ കെയറിംഗ് ഒക്കെ ചെയ്യാം എന്നുള്ളത് അറിയാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ ഇവിടെ ആകെ ബഹളം മയമാണ്, കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ എന്തായാലും. അപ്പം ഞങ്ങളത് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ വീക്കിലി വൺ ടൈം ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഹെയർ കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെമ്പരത്താളി തേക്കാറുണ്ട്. വീക്കിലി വൺ ടൈം തേച്ച് കൊടുക്കാറുണ്ട്, ടൈമുള്ള ദിവസം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചില വീക്സ് നമുക്ക് എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീക്സ് നമുക്കത് ഒഴിവാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ സ്കൂളില്ലാത്ത എന്തെങ്കിലും ഒഴിവ് ദിവസങ്ങളൊക്കെ, അവധി ദിവസങ്ങളൊക്കെ വരുവാണെങ്കിൽ അന്നത്തേക്ക് അത് ചെയ്തു വയ്ക്കും. കാരണം അവർക്ക് ഇപ്പോഴേ നന്നായിട്ട് തന്നെ നമ്മൾ നല്ല പോഷകമായിട്ട് നമ്മൾ നന്നായിട്ട് സംരക്ഷിച്ചു കൊടുത്താലാണ് അവർക്കും നല്ല ഹെയറും ഹെയർ ഗ്രോത്തും ഡാൻഡ്രഫും ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഹെയർ വളരുള്ളൂ. നല്ല കട്ടിക്ക് നല്ല തിക്കായിട്ട് നല്ല ഹെയർ ഇപ്പം തന്നെ നമ്മൾ സംരക്ഷിച്ചു തുടങ്ങിയാലാണ് വളരത്തുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. എൻ്റെ ചെറുപ്പത്തിലും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയൊക്കെ ചെയ്തു തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു രീതി എൻ്റെ തലമുറയ്ക്കും, അത് എൻ്റെ തലമുറയ്ക്ക് കിട്ടിയ ആ ഒരു രീതി എൻ്റെ മോളുടെ തലമുറയ്ക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോഴേ തോന്നുമല്ലോ കെയർ ചെയ്യാനുള്ള ഒരു എന്നെ പോലെയൊക്കെ തന്നെ ആയതാണ്ട്. കാരണം ഞാൻ കെയർ ചെയ്യുന്ന രീതിക്കൊക്കെ ചെയ്യാറുണ്ട്. മാക്സിമം സൺസ്ക്രീൻ ഞാൻ പറയാതെ തന്നെ ചെയ്യാറുണ്ട്. ഇവർക്കും ഇനി വരുന്ന തലമുറയ്ക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ നമ്മളെ ധ്യാനം ഉണ്ട് ഇവിടെ. എവിടെ ധ്യാനം? ഞാൻ ഉടുപ്പിട്ടിട്ടില്ലേ, കുളിക്കാൻ പോകാൻ നിൽക്കാൻ തിരക്കാം. അല്ല ധ്യാനു, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഓ, ധ്യാന സങ്കടത്തിലാണെന്നറിയോ, വീണു ഇപ്പോൾ, അതുകൊണ്ടുള്ള സങ്കടത്തിലാണ്. ശരി കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയുടെ ഹെയർ കെയറിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്താ ചെയ്യാൻ പോണേ, ഒരു കോംബ് എടുത്തിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കം ഓൺ. ഇന്ന് ധ്യാനൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ, കാരണം അവൻ താഴെ നടക്കുമ്പോൾ ഒച്ചും ബഹളൊക്കെ ഉണ്ടാക്കാം. മതി മതി, ടാറ്റ മതി. അപ്പം ഞങ്ങൾ ഇതേ നന്നായിട്ട് ചീകണുണ്ട് കേട്ടാ. നമ്മളിപ്പോൾ തന്നെ ഹെയർ കെയറിങ്ങും സംരക്ഷണമൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലുതാകുമ്പോഴും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളതിനെ ചെയ്യുകയാണ്. അപ്പം നന്നായിട്ട് തന്നെ ഞാൻ ചീകി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇവളുടെ ഹെയറിൻ്റെ പരിവട്ടം. കുറച്ച് കുറേ ബാക്കിക്ക് കേട്ടോ. ഇതാണ് ഇവളുടെ ഹെയർ കെയറിങ്. ഞാൻ ഇതുവരെ വെട്ടിയിട്ടൊന്നുമില്ല, കാരണം ഇങ്ങനെ തുമ്പ് വെട്ടാറായിട്ടുണ്ട്. അത് തുമ്പ് കാണുന്നുണ്ട്. ഇപ്പം വെട്ടിയിട്ട് കുറച്ച് നാളായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളർത്തേണ്ട രീതിയാണെന്നും കരുതിയിട്ടേ വളർത്തുവാന്നും കരുതിയിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി നല്ലൊരു പാർലറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒന്ന് ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് കുറച്ചും കൂടെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചീകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ തേച്ച് നമുക്കൊരു ചെറിയ മസാജ് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, കം ഓൺ. ഒരുപാട് വൈറ്റമിൻ അടങ്ങിയതാണ് കറ്റാർവാഴ, അതുപോലെ തന്നെ എഗ് വൈറ്റും. അത് ഇപ്പോൾ തന്നെ അവരുടെ മുടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള നല്ല ഹെയർ, നല്ല കട്ടിക്കുള്ള തിക്കായിട്ടുള്ള ഹെയർ കിട്ടാൻ ഒരുപാട് നല്ലതാണ്. ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയതാണ് എഗ് വൈറ്റ് ആണെങ്കിലും പോഷകഗുണങ്ങളുടെ അടിത്തറ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കറ്റാർവാഴയും. കറ്റാർവാഴയെക്കുറിച്ച് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മുടെ ഹെയറിന് ഒരുപാട് നല്ല രീതിക്ക് ഗ്ലോസി ആക്കാനും ഒരു സിൽക്കി ഫിനിഷിങ് തരാനും നന്നായിട്ട് തന്നെ വളരാനൊക്കെ ഒരുപാട് നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന യൂസ് ചെയ്യുന്നതിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒന്നാണ്. അപ്പം ഞാൻ ഇതേ എണ്ണ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ആ രീതിക്ക് ഇതുപോലൊരു ചെറിയ മസാജ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഹെയർ ഗ്രോത്തിനും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവാൻ നല്ലതാണ്. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്യാൻ നല്ലത്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിരിക്കണേ കണ്ടോ. അതായത് എഗ് വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അലോവേറ ജെല്ലും ഉണ്ട്, പിന്നെ ഇച്ചിരി എണ്ണയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ധ്യാനം എന്നെ സമ്മതിക്കാനല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിൽക്കണത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അലോവേറ ജെല്ല് പറിക്കുമ്പോൾ പിള്ളേരല്ലേ ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനകത്തുള്ള മഞ്ഞക്കറയില്ലേ അത് വെട്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചാരി വയ്ക്കാം. അപ്പോൾ അതിനകത്തുള്ള മഞ്ഞക്കറ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ചൊറിയെത്തിക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപൂ യൂസ് ചെയ്യാം. കാരണം എഗ് വൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഷാംപൂ യൂസ് ചെയ്യാം. ബേബീസിനുള്ള ഷാംപൂസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ മമ എർത്തിൻ്റെ ഒക്കെ ഉണ്ട്, അതുപോലെ എഗ് വൈറ്റിന്റെ ഷാംപൂ ഒക്കെ ഉണ്ട്.
ഇവിടെയും ഭയങ്കര സെൻസിറ്റീവ് തന്നെയാണ്, കാരണം ജലദോഷം എല്ലാം പെട്ടെന്ന് തന്നെ വരും, ചുമയൊക്കെ വരണതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ടൈമൊന്നും നിർത്താറില്ല, മാക്സിമം ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെക്കാറുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ കുടിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കെട്ടി വെക്കാം ഒരു 10 മിനിറ്റ് കേട്ടോ. അതിൽ കൂടുതൽ ടൈമൊന്നും വെക്കാണ്ട, നിങ്ങൾക്കങ്ങനെ വെക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണ്ട കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെയാണ് ഇത്. അപ്പൊ അതേ ഞങ്ങള് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് കുളിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞങ്ങള് കുളിച്ചിട്ട് വേണം കേട്ടോ. ഞാനൊരു ഹാറ്റ് കൊടുത്തേ തരാ. ഓക്കെ, അപ്പം ഈ കുളിക്ക് ശേഷമുള്ളതാണ് കേട്ടോ ഈ ഒരു പാർട്ട്. കാരണം അവളുടെ കുറച്ച് കേളി ഹെയറാണ്, അപ്പം ഇത് ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ വളർന്നിട്ട്. അപ്പം നമ്മളിങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹെയർ കട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ ഉഷാറാവത്തുള്ളൂ. പിന്നെ ധ്യാനം അവിടെ മൊത്തം ബഹളം ഉണ്ടാക്കണോണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്തത് ഈ ഒരു വീഡിയോയ്ക്ക്. ഭയങ്കര സിൽക്കി ടച്ച് തന്നിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ കെയറിങ് ഒക്കെ കൊടുത്തു തുടങ്ങുക. പിന്നെ അധികം നേരമൊന്നും വെക്കേണ്ട, കാരണം ജലദോഷം ചുമ എന്ന് പറഞ്ഞ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ ചുറ്റുമോടിയോടി നടക്കണം, കാരണം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ വീക്കിലി 1 ടൈം പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ.